ഇന്ത്യ തലയ്ക്ക് തലയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വിലയിട്ട ഇസ്ലാമിക സ്റ്റേറ്റ് തലവൻ റിസ്വാൻ അബ്ദുൾ ഹാജി അലി അറസ്റ്റിലായ വിവരങ്ങൾ പുറത്തുവരികയാണ് ദരിയഗഞ്ച് സ്വദേശിയായ ഇയാൾ ഐ എസിന്റെ പൂന മോഡ്യൂളിന്റെ പ്രധാന പ്രവർത്തകനെന്നാണ് വിവരങ്ങൾ ഇയാളുടെ തലയ്ക്കാണ് എൻ ഐയെ മൂന്ന് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നത് നേരത്തെ തന്നെ പൂനെ പോലീസിന്റെ പിടിയിലായിരുന്ന ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് ഇയാൾ പിടിയിലായത് റിസ്വാൻ അബ്ദുൽ ഹാജിയുടെ പക്കൽ നിന്ന് ആയുധങ്ങളടക്കം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു മഹാരാഷ്ട്രയിലെ പൂനെയിൽ ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ രാസവസ്തുക്കൾ ഐഎസുമായി ബന്ധപ്പെട്ട ലഘുരേഖകൾ എന്നിവയൊക്കെ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ എടുത്ത കേസിൽ മൊത്തം പതിനൊന്ന് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് പ്രതികളെല്ലാം നിരോധിത ഭീകര സംഘടനയിലെ ഐ എസ് അംഗങ്ങളായിരുന്നു എന്നാണ് എൻ ഐ എ റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് നിലവിൽ സംഘടനയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി പൂനെയിലും പരിസരത്തും ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത് ഇവരായിരുന്നു പൂനെ ഐ എസ് ഘടകത്തിലെ റിസ്വാൻ അബ്ദുൾ ഹാജി അലിയാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ പിടിയിലായത് ഇയാളിൽ നിന്ന് ആയുധങ്ങളടക്കം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഇയാൾക്ക് അറസ്റ്റ് വാറന്റ് അടക്കം പുറപ്പെടുവിച്ചത് അതായത് എൻ മൂന്ന് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച കൊടും കുറ്റവാളിയാണ് ഇയാളെന്നാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ വർഷം പൂനെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് റിസ്വാൻ രക്ഷപ്പെട്ടത് തുടർന്ന് വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ പിടികൂടാനായില്ല ഡൽഹി ദര്യഗഞ്ച് സ്വദേശിയാണ് ഇയാൾ പൂനെ ഐ എസ് ഘടകത്തിലെ മറ്റ് അംഗങ്ങളുമായി ചേർന്ന് ഡൽഹിയിലും മുംബൈയിലും പ്രധാന സ്ഥലങ്ങളിൽ ഇവർ നിരീക്ഷണം നടത്തിയിരുന്നുവെന്നാണ് എൻ ഐ എ കണ്ടെത്തിയത് പൂനെ ഐ എസ് ഘടകത്തിലെ നിരവധി പേരെ പൂനെ പോലീസും എന്ന ഐയും നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം രഹസ്യ ആശയവിനിമയ ആപ്പുകൾ വഴി ഭീകരർ വിദേശത്തുള്ള തങ്ങളുടെ ഹാൻഡറുമായി ബന്ധപ്പെട്ടിരുന്നതായിട്ടാണ് കണ്ടെത്തിയത് കവർച്ചകളും മോഷണങ്ങളും നടത്തി ധനസമാഹരണം നടത്തിയിരുന്ന ഇവർ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഇടനിലക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം മുൻപ് ഐ എസിന്റെ പൂനെ മറ്റൊരു പ്രധാന കണ്ണിയായ ഷാഫി ഉസമ എന്ന മുഹമ്മദ് ഷാനവാസിനെ എൻ ഐ എ പിടികൂടിയിരുന്നു ഇയാൾക്ക് എൻ ഐ എ തലയ്ക്ക് മൂന്ന് ലക്ഷം രൂപയാണ് വിലയിട്ടിരുന്നത് മാത്രമല്ല രാജ്യത്ത് വൻ സ്ഫോടനങ്ങൾ പദ്ധതിയിട്ട ഇയാൾ കേരളത്തിലടക്കം എന്നാണ് അന്ന് കണ്ടെത്തിയത് സംസ്ഥാനത്തെത്തിയ വനമേഖലയിൽ താമസിച്ചെന്നും ഐ എസ് പതാക വെച്ച് ചിത്രങ്ങൾ എടുത്തതായും സ്പെഷ്യൽ സെൽ ഉദ്യോഗസ്ഥൻ തന്നെ അറിയിച്ചു ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ കണ്ടെത്തി കുക്കർ ഗ്യാസ് സിലിണ്ടർ ഐഇഡി എന്നിവ ഉപയോഗിച്ച് സ്ഫോടനം നടത്താൻ ഇയാൾ പരിശീലിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എൻ ഐ എ തലയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വിലയിട്ട ഐ എസ് ഭീകരനായിരുന്നു കസ്റ്റഡിയിലായത് പൂനെ ഐ കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപയായിരുന്നു പാരിതോഷികമായി എൻ ഐ എ പ്രഖ്യാപിച്ചത് ഉത്തരേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന കൊടും ഭീകരന്റെ പട്ടികയിലുള്ള ആളാണ് ഇയാളെന്നാണ് വിവരങ്ങൾ ഡൽഹിയിൽ ഒളിച്ച് താമസിക്കുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത് വാഹനമോഷണ കേസുകളിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ കസ്റ്റഡിയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെയും രണ്ട് കൂട്ടാളികളെയും പിടികൂടിയത് ഇതോടെയാണ് ഐ എസിന്റെ ബന്ധം പുറത്തറിയുന്നത് പിന്നാലെ കേസ് എൻ ഐയെ ഏറ്റെടുത്തു ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയായിരുന്നു തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും അടക്കം ആക്രമണത്തിന് പദ്ധതി ായിട്ടാണ് വിവരങ്ങൾ ഇതിനെ പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ച് സംഘങ്ങൾ രൂപവൽക്കരിക്കാനും ശ്രമം നടത്തി പ്രമുഖരായ പല വ്യക്തികളും ഇവരുടെ ടാർജറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നതായിട്ടാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്